ഇതൊരു ദൈവനിശ്ചയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു. എല്ലാം പുള്ളിയല്ലേ ശിവേട്ടൻ നിശ്ചയിക്കുന്നത്? അല്ല, ചേട്ടൻ എത്ര ശമ്പളം കിട്ടും? ഓ, അത്ര വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശമ്പളം കിട്ടുമെന്ന് കൂട്ടിക്കോ. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന വല്ലവരൊക്കെ കണ്ട നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം അല്ലേ? ആരും കാണാത്ത നമുക്ക് മാത്രമായ ഒരു സ്ഥലം. ഈ കുട്ടി ലോഡ്ജൊന്നും വേണ്ട. അല്ല, എന്റെ ഈ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കാൻ ലോഡ്ജിൽ കൊണ്ടുപോവാറുണ്ടേ, അത് വേണ്ടതാ ഞാൻ പറഞ്ഞേ. അയ്യേ, അങ്ങനെ ഞാൻ ചെയ്യൂ. നമുക്കിരിക്കാൻ മിനിമം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മുറിയെങ്കിലും വേണം. കുടിക്കേ. അല്ല, അബ്ദു കന്യകയുടെ ചേട്ടനാണോ അനിയനാണോ? ഞങ്ങൾ ഇരട്ടകളാ, പിന്നെ ഒരേ പ്രായക്കാരാ. ആദ്യം പുറത്തു വന്ന് ഞാനായതുകൊണ്ടാ അന്നേ ചേച്ചി എന്ന് വിളിക്കുന്നത്. തന്നെ? അതാ, കണ്ടാ പറയത്തില്ല. അതാ വെറുതെ. അപ്പോ നമ്മളിനി കാണുന്നത് വലിയൊരു ഹോട്ടലിൽ വെച്ച്, നമ്മൾ മാത്രമായിട്ട്. എനിക്ക് 2000 രൂപ. അല്ല, അങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല ഉടുപ്പൊക്കെ ഇടണ്ടേ? എന്നാ പിന്നെ, ഇത് വാങ്ങിച്ചു തന്നിട്ട് തന്നെ ബാക്കി കാര്യം. ചേട്ടൻ വാങ്ങിച്ചേരണ്ടാ, കാശ് തന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാ. ചേട്ടൻ ഈ ജൗളിക്കടയിലൊക്കെ വന്ന് കൊച്ചാവുന്നൊന്നും എനിക്കിഷ്ടല്ല. ഏതാ ഇഷ്ടമുള്ള കളറ്? പിങ്ക്. പിങ്കാ? ഗുഡ് മോർണിംഗ്. മേ ഹെൽപ് യു സർ? ഗുഡ് മോർണിംഗ്. ഒരു 1 room. ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഹിയർ സർ? ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ, സാധാരണ ഒരു 2 room മതി. അതല്ല സാറ്, എത്ര ദിവസം താമസിക്കാനാണ് പ്ലാൻ? 1 ദിവസം. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് 9 മണിയുടെ ബോംബെ ഫ്ലൈറ്റിന് പോകാനുള്ളതാ. അര ദിവസം മതിയാവും, അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ എൻ്റെ വൈഫിനൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതാ, പാതി ദിവസം നടക്കുമോ? സോറി സർ, പാതി ദിവസത്തേക്ക് ഒരു ബുക്കിംഗ് ഇല്ല, ഫുൾ ഡേ ബുക്കിംഗേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് തന്നെ ഇട്. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ്. സാറിൻ്റെ പേരും വിലാസവും എഴുതിക്കോളൂ. ഓ, Six 02. ആ, ഹാവ് എ നൈസ് ഡേ സർ. അവിടെ അവിടെ റൈറ്റിലേക്ക് പോയാൽ മതി, ലിഫ്റ്റ് ഉണ്ട്. ഇതിലെ ജോർജേട്ടോ, ഇവിടുന്ന് ഏതാ ഈ 9 മണിക്ക് ബോംബെ ഫ്ലൈറ്റ്? എനിക്കിന്നും മനസ്സിലാവാത്തതേ, യവന്മാർക്കൊക്കെ പണി ഒപ്പിച്ച് അങ്ങ് പോയാൽ പോരെ, ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വരൂ. കേൾക്കുന്ന നമ്മളിത് വിശ്വസിക്കില്ല എന്ന് യവന്മാർക്കറിയാം, എന്നാലും വെറുതെ ഒരു സീൻ എഴുതും. മറ്റടുത്ത തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത് ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ 10 RC ഉള്ളു, കിടക്കാ സുഖം ഹൈവേ ലോഡ്ജ് തന്നെയാ. നീ എന്തോന്നാടീ പറയുന്നത്? അല്ല, അതെന്റെ അകന്ന ബന്ധത്തിലുള്ള ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം കുഞ്ഞിക്കെ, മനസ്സല്ലേ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ? ഇതിൽ ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പോ മനസ്സിലായില്ലേ, ബസ്സിലൊക്കെ കയറുമ്പോ ചില അലവലാദികൾ തൊടിയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിൽ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുറെ കാലത്തെ മോഹമായിരുന്നു. ഒരു കൂട്ടുകാരന്റെ ചേച്ചിയെ. അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് വാ, വിശന്ന് കൊടലെ തള്ളക്കി വിളിക്കുന്നു. അയ്യേ, ഇതെന്ത് ഭാഷ? ആ, അതങ്ങനെയാ, വിശന്നാ ഞാൻ അങ്ങനെയാ, ഈ ഭാഷയാ. ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല. ഞാൻ പോയി, ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട്, നല്ല പൊറോട്ടയും ബീഫ് ഇറച്ചിയും വാങ്ങിച്ചോണ്ട് വരാം.